സംസ്ഥാനത്തിന്റെ 101 ആക്റ്റീവ് ക്ലസ്റ്ററുകൾ കണ്ടെത്തിയ സാഹചര്യം ഉണ്ട്. മുൻകരുതലുകൾ വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. എസ് എസ് ശരണും ഒപ്പം സി വി അനുമോദും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകും. ശരൺ, ഈ ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് അത് തലസ്ഥാനത്തടക്കം ബാധകമാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഏതാണ്ട് 90% സമ്പർക്കം മൂലമുള്ള രോഗബാധ എന്ന രീതിയിൽ കാര്യങ്ങൾ പുറത്തുവരുന്നു. എന്തൊക്കെയാണ് ഇത്തരത്തിൽ ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പുതുതായി ഈ പശ്ചാത്തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ? രഞ്ജിത്ത്, തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് കൂടുതൽ ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നത് തന്നെയാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. അതായത്, നേരത്തെ തീരപ്രദേശങ്ങളിലായിരുന്നു കൂടുതൽ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നത് തന്നെയാണ് സ്ഥിതി ഗുരുതരമാക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ഇന്നലെ പാഠശാലയിൽ മാത്രം 18 രോഗികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 18 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കാട്ടാക്കടയിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നെടുമങ്ങാട് അടക്കമുള്ള പ്രദേശങ്ങളിലും രോഗവ്യാപനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ഘട്ടത്തിൽ പരിശോധന വ്യാപകമാക്കാൻ തന്നെയാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തീരദേശ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് കൂടി പരിശോധന വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാവുന്നത്. ഇന്നലെ മാത്രം 151 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിൽ 138 കേസുകളും സമ്പർക്കത്തിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നുള്ള സ്ഥിതി ഗുരുതരമായ സ്ഥിതിവിശേഷവും നഗരത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം, മറ്റൊരു വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത് ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ മാത്രം 3 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 3 ദിവസത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 13 ആരോഗ്യ പ്രവർത്തകർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ച സാഹചര്യവും നിലവിലുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സ്ഥിതിയും ഗുരുതരമായി തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തീരദേശ മേഖലയിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ നേരത്തെ സർക്കാർ കൊണ്ടുവന്നിരുന്നു. നേരത്തെ സമ്പർക്കത്തിലൂടെ കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തീരദേശ മേഖല കേന്ദ്രീകരിച്ച് വലിയ നിയന്ത്രണങ്ങൾ വന്നിരുന്നത്. എന്നാൽ ഈ നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഒരു വർഷത്ത് തുടരുമ്പോൾ സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. ഇന്നലെ ഇത് മുഖ്യമന്ത്രി എടുത്തു പറയുകയും ചെയ്തിരുന്നതാണ്. അതായത്, ഈ തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്, തിങ്ങിക്കൂടി ജീവിക്കുന്ന സാഹചര്യമുണ്ട്. ഇതാണ് രോഗവ്യാപനത്തിന് സാധ്യത കൽപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ രോഗവ്യാപനത്തിലേക്ക് നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നലെ പുല്ലുവിളയിൽ, അതായത് നേരത്തെ സമൂഹ വ്യാപനം സ്ഥിരീകരിച്ച പുല്ലുവിളയിലും പൂന്തുറയിലും ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് 30 കേസുകളാണെന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും തീരപ്രദേശത്ത് കൂടുതൽ ജാഗ്രത വച്ച് പുലർത്താനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. അതിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്, ഒരു രീതിയിലും ആളുകൾ തിങ്ങിക്കൂടാൻ അനുവദിക്കാതിരിക്കുക, ആളുകൾ വിവിധ തന്നെ തുടരുക, അനാവശ്യമായി വിവരങ്ങൾ പങ്കുവെക്കുന്നു. ജില്ലയിൽ അത്തരത്തിൽ തലസ്ഥാനത്ത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. സി വി അനുമോദം ചേരുന്നു. അനുമോദം, മലപ്പുറത്ത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കോവിഡ് വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലമ്പൂർ നഗരസഭയിലെ എല്ലാ പ്രദേശങ്ങളും ഹോട്ട്സ്പോട്ട് ആയിരിക്കുന്നു. ഉറവിടമറിയാത്ത 18 കേസുകളിൽ 6 നിലമ്പൂരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. മത്സ്യമാർക്കറ്റിൽ ജോലി ചെയ്യുന്നവർക്കടക്കം രോഗം പിടിപെട്ടിരിക്കുന്നു. അങ്ങനെ ഇത്തരത്തിൽ നിയന്ത്രിക്കാനാവാത്ത വിധം, ഉറവിടമറിയാത്ത വിധം രോഗബാധ കൂടുന്ന പശ്ചാത്തലമുണ്ട് അവിടെ. എന്താണ് ഏറ്റവും പുതിയ സാഹചര്യം? രഞ്ജിത്ത്, നിലമ്പൂരിലും കൊണ്ടോട്ടിയിലുമാണ് മലപ്പുറത്തിന്റെ ഇന്നത്തെ ആശങ്കാ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധാ കേന്ദ്രങ്ങൾ. 2 നഗരസഭകളിലെയും എല്ലാ വാർഡുകളും ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കൊണ്ടോട്ടിയിൽ കർശന നിയന്ത്രണങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണായിട്ട് ഇത് രണ്ടും ഇതുവരേക്കും പ്രഖ്യാപിച്ചിട്ടില്ല. ഒരുപക്ഷെ നിലമ്പൂർ ഇന്ന് പൂർണ്ണമായും എല്ലാ വാർഡുകളും ഉൾപ്പെടുത്തി കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന ആന്റിജൻ പരിശോധനയിൽ 18 പേർക്കാണ് പോസിറ്റീവ് ആയിട്ടുള്ളത്. അതിൽ 6 ഫലം മാത്രമാണ് ഔദ്യോഗികമായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും കൂടുതൽ പേരുടെ ഫലങ്ങൾ ഇവിടെ വരാനുണ്ട് എന്നതാണ് ആശങ്ക നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നിലമ്പൂരിലെ മത്സ്യത്തൊഴിലാളികൾക്ക്, മത്സ്യമാർക്കറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് കൊണ്ടോട്ടിയിൽ നിന്നാണ് രോഗം വന്നത് എന്നാണ് പ്രാഥമികമായിട്ട് നിഗമനം. കാരണം ഇവരെല്ലാം തന്നെ കൊണ്ടോട്ടിയിലെ മത്സ്യമാർക്കറ്റിൽ നിന്നും മത്സ്യവും മറ്റും സാധനങ്ങളും കൊണ്ടുവന്നിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ രോഗത്തിന്റെ ഒരു വ്യാപനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം കൊണ്ടോട്ടിയിലെ മത്സ്യമാർക്കറ്റുമായുള്ള സമ്പർക്കമാണ് എന്നൊരു വിലയിരുത്തൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പൊന്നാനിയിൽ നിലവിൽ സ്ക്രീനിംഗ് ആയിരുന്നു നടന്നിരുന്നത്. നിരവധി വീടുകൾ കേന്ദ്രീകരിച്ചുള്ള സ്ക്രീനിംഗ് പരിശോധനകളായിരുന്നു നടന്നിരുന്നത്. അതെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ആന്റിജൻ പരിശോധന പൊന്നാനിയിൽ നഗരസഭ പരിധിയിൽ വീണ്ടും തുടങ്ങും. നിലവിലവിടെ കടൽക്ഷോഭം കാരണം നിരവധി കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ പ്രതിസന്ധിയിലാണ്. അവരെല്ലാം തന്നെ ക്യാമ്പിലാണ്. അപ്പോൾ അത്തരം ആ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അവരെ താമസിപ്പിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഈ ആന്റിജൻ പരിശോധന ഉണ്ടാവുക. വലിയ പ്രധാനപ്പെട്ട ഫലം തന്നെയാണ് പൊന്നാനിയിലെ ഈ ആന്റിജൻ പരിശോധനയുടെ ഫലങ്ങൾ. കാരണം പൊന്നാനിയിൽ നിലവിൽ തന്നെ 123 പേർക്ക് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ആന്റിജൻ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ
സാമൂഹ്യ വ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്നത് അറിയുവാൻ ഈ പരിശോധന ഫലങ്ങൾ ഏറെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിൽ ഓരോ ഭാഗങ്ങളായിട്ട് മലപ്പുറം ജില്ലയുടെ ഓരോ കേന്ദ്രങ്ങളായിട്ട് കൂടുതൽ കൂടുതൽ കോവിഡ് രോഗികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് മലപ്പുറത്തുള്ളത്. മലപ്പുറത്തെ സാഹചര്യം അങ്ങനെയാണ്. സി ബി അനുമോദ വിവരങ്ങൾ പങ്കുവെക്കുന്നു. കോട്ടയത്തേക്ക് പോകണം. കോട്ടയത്ത് ജി ശ്രീജിത്തുണ്ട്. അവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രണ്ട് ഗർഭിണികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലമുണ്ട്. രണ്ട് വാർഡുകൾ അടച്ചു. രോഗവ്യാപനം സങ്കീർണമായി തുടരുന്ന പശ്ചാത്തലം ജില്ലയിലുമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ശ്രീജിത്ത്, എന്താണ് വിവരങ്ങൾ? രഞ്ജിത്ത്, ഇന്ന് രാവിലെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അത് തന്നെയാണ്. അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെത്തിയ അഞ്ചു പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരുന്നത്. ഇതിൽ രണ്ടുപേർ പൂർണ്ണ ഗർഭിണികളാണ്. മറ്റുള്ളവർ ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് എത്തിയവരായിരുന്നു. ഇവർക്ക് അവിടെ കിടത്തി ചികിത്സ വേണ്ടതുണ്ടായിരുന്നു. അതിന്റെ മുന്നോടിയായാണ് കോവിഡ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് പോസിറ്റീവ് ആണ് ഇവർക്ക് എന്ന് സ്ഥിരീകരിച്ചത്. എന്തായാലും ഇവരെ അവിടെ തന്നെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ആരൊക്കെയുമായി കോണ്ടാക്ട് വന്നിട്ടുണ്ട് എന്ന കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വാർഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടുണ്ട്. അത് ഇവിടെയുള്ള രോഗികളെ മറ്റു വാർഡുകളിലേക്ക് ക്രമീകരിക്കുന്ന നടപടികളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോട്ടയത്ത് ഏറ്റവും ആശങ്ക വിധിച്ച സ്ഥലം ചങ്ങനാശ്ശേരി തന്നെയാണ്. ചങ്ങനാശ്ശേരിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ, പ്രത്യേകിച്ച് ഉച്ച 2 മണി വരെ സ്വാഭാവികമായ രീതിയിൽ കടകൾ പ്രവർത്തിക്കുകയുള്ളൂ. അതിനുശേഷം ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന കട രാത്രി 8 മണി വരെ പാഴ്സൽ നൽകാമെന്ന് അടക്കമുള്ള ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ മാത്രം 16 പേർക്കാണ് അവിടെ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം, പ്രത്യേകിച്ച് മാർക്കറ്റുമായി ബന്ധപ്പെട്ട രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം. ഒപ്പം തന്നെ പായിപ്പാട് പഞ്ചായത്തിലും ഇതേപോലെയുള്ള നിയന്ത്രണങ്ങളുണ്ട്. അവിടെയും ഏതാണ്ട് 5 പേർക്ക് രോഗം വരുന്ന സ്ഥിതിവിശേഷമുണ്ട്. ചിങ്ങവനത്തും ഏതാണ്ട് ഇത് തന്നെയാണ് സ്ഥിതി. അങ്ങനെ ജില്ലയുടെ വിവിധ മേഖലകളിൽ രോഗവ്യാപനം കൂടിക്കൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത്